നമസ്കാരം എല്ലാവർക്കും. ചൈതന്യം രാശിസ്ഥിതി ഫലങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ആഴ്ചത്തെ രാശിഫലങ്ങൾ നമുക്കെങ്ങനെയാണെന്ന് നോക്കാം. മേടം രാശി, അശ്വതിയും ഭരണിയും കാർത്തികക്കാലം ഉൾപ്പെടുന്ന മേടം രാശി, ദൈവാധീന അനുകൂല സ്ഥിതി ഉണ്ട്. ചില പ്രശ്നങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കുറച്ച് പ്രയാസവും വിഷമതകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ അത് ഒരു വഴിക്കല്ലെങ്കിൽ വേറെ ഒരു വഴിക്ക് നമുക്കത് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ മനസ്സ് തളരാതെ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമം പരിശ്രമം വീണ്ടും വീണ്ടും ഉണ്ടാവണം. അത് ചെറുതായിരിക്കാം വലുതായിരിക്കാം, ആ സാമ്പത്തിക സ്രോതസ്സ് നമുക്ക് അനുകൂലമാക്കി എടുക്കണം. നമ്മുടെ കയ്യിലോട്ട് വന്നാലേ നമ്മുടേതാവുള്ളൂ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ആരോഗ്യകരമായിട്ടുള്ള ചില പരീക്ഷണങ്ങൾ. ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല, തലവേദന, പെടലിവേദന, തൊണ്ടവേദന, വയറുവേദന, കാലുവേദന, ചില സിസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ, തൈറോയിഡിൻ്റെ പ്രശ്നം, പ്രത്യേകിച്ച് ലേഡീസിനെ സംബന്ധിച്ചുള്ളൂ, ഇതൊക്കെ അലട്ടുന്നുണ്ടാവും. അത് കഴിയുന്നതും ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടറിനെ കണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഉദാസീനത മാറ്റിവെക്കൽ അഭികാമ്യമല്ല. ശ്രീരാജരാജേശ്വരി യന്ത്രം ഈ സമയത്ത് ദേഹരക്ഷയായിട്ട് പൂജിച്ച് ധരിക്കുന്നത് ഉചിതമാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്ത ഉഷ്മാഞ്ജലി കർക്കിടക മാസം വരെ ചെയ്യുന്നതും ഉചിതമാണ്. എല്ലാ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ഗുരുതി പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമാണ്. കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി. ഇടവരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം താമസിക്കുന്ന ഗൃഹം ഇവിടെ നിന്ന് മാറണോ വേണ്ടയോ, ഇതുകൊണ്ടാണ് ഓരോരോ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, അലട്ടലുകൾ പരിസരത്തുള്ള വീട്ടുകാരുടെ ബന്ധുക്കളുടെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില അസൂയ ശത്രുദോഷം എന്നൊക്കെ വേണമെങ്കിൽ തോന്നാം. പക്ഷേ അത് മാത്രമല്ല, നമ്മുടെ സമയത്തിൻ്റേതായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതാണ് സത്യം. ശനിയും രാഹുവിൻ്റെയും ഭാവുകപാപബന്ധന ദോഷങ്ങൾ നമ്മളെ വലയ്ക്കുന്ന ചില സന്ദർഭങ്ങളിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോകും. അതിനെ ചൊല്ലിയിട്ട് വീട്ടിനകത്ത് അസ്വാരസ്യങ്ങളുണ്ടാവും, വഴക്കല്ല, ഒരു തൃപ്തിക്കുറവ്, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ, ഒന്നിച്ച് കിടന്നുറങ്ങുന്ന കാര്യത്തിൽ, യാത്ര പോകുന്ന കാര്യത്തിൽ, അമ്പലത്തിലോ പള്ളിയിലോ പോകുന്ന കാര്യത്തിലോ ഒക്കെ ഇതിൻ്റേതായിട്ട് ഒരു നീരസങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞത് അവർക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് ഇങ്ങേർക്ക് മനസ്സിലാകുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കുട്ടികളുടെ കാര്യത്തെ ചൊല്ലിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു കുടുംബത്തിലെ ഒരു ഐശ്വര്യം അല്ലെങ്കിൽ സംതൃപ്തി എന്ന് പറയുന്നത് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. ഇതിന് ഗൃഹത്തിൽ ഭഗവതി പൂജ ചെയ്യുന്നത് വളരെ വിശേഷമാണ്. അത് ഒരു ദിവസം വ്രതശുദ്ധിയോടുകൂടി വൈകിട്ട് ശ്രീ ഭഗവതി പൂജ ചെയ്താൽ വളരെ നല്ല മാറ്റമുണ്ടാവും. അതോടൊപ്പം വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമായിട്ട് വരേണ്ട സന്ദർഭമാണ്. പഠനത്തിലായിരുന്നാലും ബിസിനസ്സിനായിരുന്നാലും ജോലിക്കായിരുന്നാലും വെറുതെ ടൂറിസ്റ്റ് വിസയിലായിരുന്നാലും എങ്ങനെയായിരുന്നാലും വിദേശ യാത്ര ഉദ്ദേശിക്കുന്നതിന് പോകുന്ന കാര്യങ്ങൾ വിജയിക്കുന്നതിന് അനുകൂല സമയമാണ്. തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് മഹാസുദർശന യന്ത്രം ഗൃഹത്തിൽ വച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമാണ്. ആ തടസ്സങ്ങൾ മാറും, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ മാറാനുള്ള ഈശ്വരാധീനം അനുകൂലമാവും. ഗണപതിക്ക് തൊട്ടടുത്തുള്ള ഗണപതിക്ക് അല്ലെങ്കിൽ വിഘ്നേശ്വര പ്രീതിക്കായിട്ട് കറുകമാല ചാർത്തി ഭഗവാന് പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമാണ്, വിഘ്നങ്ങൾ മാറും. മകയിരത്തര തിരുവാതിര പുണർത്തിൽ മുക്കാൽ മിഥുനരാശി. മിഥുനരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ
മറ്റാർക്ക് എന്തിനു വേണ്ടി പോയാലും അതെല്ലാം ഓക്കെ, സ്വന്തം കാര്യമാണ് തടസ്സം. ഇതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളും വഴക്കുകളും വീട്ടിനകത്ത് നിരന്തരം ഉണ്ടാകും. ഈ സമയമില്ലാത്ത സമയമില്ലാത്ത പൈസ ഉണ്ടാക്കി ഈ മനുഷ്യൻ എന്ത് പറ്റിയെന്ന് ചോദിക്കും. നമുക്ക് തിരിച്ചതുപോലെ സഹായമോ സഹകരണമോ പ്രതീക്ഷിക്കേണ്ട കാര്യമേയില്ല. പലപ്പോഴും കുറ്റപ്പെടുത്തലും കുത്തുവാക്കുകളുമാണ് നമുക്ക് കേൾക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ മനസ്സിൻ്റെ ഇതുകൊണ്ട് സഹായം ചെയ്യാനുള്ള ഒരു ത്വരയുണ്ടാകും. അത് നല്ലത് തന്നെയാണ്, പക്ഷേ എല്ലാത്തിനും ലിമിറ്റേഷൻ വേണം. സ്വന്തം വീട് നന്നാക്കിയിട്ട് നമുക്ക് നാട് നന്നാക്കുന്നതാണ് ഉചിതം. അത് പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്നവർക്കും പൊളിറ്റിക്സിൽ നിൽക്കുന്നവർക്കും ഒക്കെ ഇത് ഏറ്റവും കൂടുതൽ ബാധക. സ്വന്തം ജീവിതത്തിൻ്റെ ലോസ് മറന്നുപോകും, അത് തിരിച്ചു പിടിക്കണം. കാരണം നമുക്ക് നമ്മളേ ഉള്ളൂ. അതിന് അശ്വാരൂഢ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുമ്പോൾ ഒരു ആർജവത്വം നമുക്കുണ്ടാകും. എന്തിനെ ഏതിനെ എന്തിന് വേണ്ടിയിട്ട് എങ്ങനെ ഉത്തരവുണ്ടാകും. അശ്വാരൂഢ യന്ത്രം. ഏഴ് ശനിയാഴ്ച ശാസ്താവിന് അയ്യപ്പന് നീരാഞ്ജനം, എള്ളുകിഴി നീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമായിട്ട് സമയം. പുണർവത്തിൽ കാൽ പൂയ മാലിന്യം കർക്കിടകരാശി, ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ ചില ആൾക്കാരുടെ ഭാഗത്തുനിന്ന് എതിർപ്പുകളും പ്രശ്നങ്ങളും, ജോലിസ്ഥലത്ത് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് അല്ലാതെയുള്ള സർവീസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് ബാധക. കോമ്പറ്റീഷൻ എന്ന് പറയാൻ ഒക്കില്ല, ഒരു വാശി വൈരാഗ്യം. നമ്മളെ പുകച്ച് ചാടിക്കുക, പുറത്താക്കുക, അല്ലെങ്കിൽ നമ്മളെ അവിടെ നിന്ന് കെട്ടുകെട്ടിക്കുക എന്നുള്ള വാശി. നല്ല രീതിയിൽ അത് സാമ്പത്തിക കാര്യത്തെയും മാനസികമായിട്ട് നമ്മളെ തളർത്തിക്കൊണ്ടേയിരിക്കുന്നത് നമ്മളറിയില്ല. പോലീസ് സ്റ്റേഷൻ, കോടതി, തരത്തിൽ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം വരെ ഈശ്വരാധീനം കൊണ്ട് തട്ടിമാറിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആവക ശത്രുദോഷങ്ങളോ ബന്ധനങ്ങളോ ബ്ലോക്കുകളോ നമ്മളെ ബാധിക്കാതിരിക്കണം. ഉഗ്ര നരസിംഹയന്ത്രം ദേഹരക്ഷയിട്ട് ധരിക്കേണ്ടത് ഉചിതമായിട്ടുള്ള സമയമാണ്. പഠന സംബന്ധമായിട്ടുള്ള വൈകല്യങ്ങൾ, കഴിവും ബുദ്ധിയും ഒക്കെ ഉണ്ടെങ്കിലും എന്തേലും ഒരു കാരണത്താൽ ഉദ്ദേശിക്കുന്ന റിസൾട്ട് വരാതെ വളരെ താഴോട്ട് പോകുന്ന അവസ്ഥ വരാൻ പാടില്ല. ശ്രീവിദ്യ സരസ്വതി യന്ത്രം എഴുതി പൂജിച്ചടച്ച് ധരിക്കുന്നത് വളരെ വിശേഷമാണ്. കാരണം ശരിയായിട്ടുള്ള ഒരു നിലവാരത്തിൽ വിജയം കിട്ടിയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കുറേ പ്രയാസമുണ്ടാകും. അത് ഒഴിവാക്കിയെടുക്കണം. ആ ഒരു അഡീഷണൽ എനർജി നമുക്ക് ഈ രക്ഷയിൽ കൂടി നമുക്ക് വന്നു ചേരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ശ്രീവിദ്യ സരസ്വതി യന്ത്രം. മകം പൂരമുത്രത്തിക്കാല് ചിങ്ങരാശി, ഈശ്വരാധീനം തുണയായിട്ട് നിൽക്കുന്ന രാശിയാണ്. ഇവിടെ കിട്ടാനുള്ള സാമ്പത്തികം അനുകൂലമായിട്ട് വരാനുള്ള യോഗം കാണുന്നുണ്ട്. വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് തടസ്സപ്പെട്ട് നിൽക്കുന്നെങ്കിൽ, കൊടുക്കലോ വാങ്ങലോ, അത് അനുകൂലമായിട്ട് ഭവിക്കാനുള്ള സമയമാണ്. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസം, എൻട്രൻസ്, മറ്റു കാര്യങ്ങളിലേക്ക് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ടെൻഷൻ, അസ്വസ്ഥത ഇതെല്ലാം മാറി നല്ല വിജയം ഉണ്ടാകുന്നതിന് മഹിഷാസുരമർദ്ദിനി യന്ത്രം ദേഹരക്ഷ എടുത്തിരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. കാരണം ഒരു വർഷം വീണ്ടും ലോസാവാൻ പാടില്ല. മഹിഷാസുരമർദ്ദിനി യന്ത്രം ദേഹരക്ഷ എടുത്തിരിക്കുന്നത് വളരെ വിശേഷം. ശിവന് അഞ്ച് തിങ്കളാഴ്ച ജലധാര ചെയ്യുന്നത് ഈ വക പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉള്ളവരെ സംബന്ധിച്ചോളം ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ ഉചിതമാണ്. ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി, ഈശ്വരാധീനം അനുകൂലം തന്നെയാണ്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ നമ്മൾ വെട്ടിലായിപ്പോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ചതിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. അറിഞ്ഞോ അറിയാതെയോ നമ്മളതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തലയൂരാൻ വളരെ ശ്രദ്ധയും ബുദ്ധിയും വേണം. ജാമ്യം നിൽക്കുക, ഏതെങ്കിലും കാര്യത്തിൽ ഇടപെട്ട് നമ്മളൊരു പരിഹാരത്തിന് പോവുക, ആവക പേരുദോഷവും ആവക ജാമ്യം നിന്നതിലുള്ള സാമ്പത്തിക ബാധ്യതയും നമ്മൾ ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങൾ വരുമെന്നുള്ളതാണ് ഉദാഹരണങ്ങൾ. ഇതിൽ കുടുംബഷെയറിനെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങൾ, തർക്കങ്ങളുള്ളത് നമ്മുടെ പേര് വലിച്ചഴക്കി യാതൊരു സംശയമില്ല. അത് മാത്രമല്ല, കുടുംബ പരദേവത സ്ഥാനത്തിൻ്റെ ചില ശാപപാപ ബന്ധനങ്ങളുണ്ടെങ്കിൽ അതിന് നിവൃത്തി ഉണ്ടാക്കണം. എന്നെ മറന്നുപോകുമെന്ന് ചോദിക്കാൻ പാടില്ല.
അത് മന്ത്രമൂർത്തി, യോഗീശ്വരൻ, തമ്പുരാൻ, ദേവി ഇത്യാദികൾ പണ്ടേ വെച്ച് ആരാധിച്ച് രുദ്രാക്ഷം, പീഠം, പെരമ്പിൽ ഇത്യാദികൾ സങ്കല്പസ്ഥാനത്ത് ഉപചാരക്രിയ ചെയ്ത് തുണയായിട്ട് നിൽക്കുന്ന കുടുംബ പരദേവതാസ്ഥാനത്ത് പ്രസന്ന പൂജ ചെയ്ത് ആ വക ദോഷങ്ങളെ തീർത്ത് നമുക്ക് അനുഗ്രഹം, തുണ നേടിയെടുക്കേണ്ടത് നമ്മുടെ ആവശ്യം, നമ്മുടെ തലമുറയുടെ ആവശ്യം. അത് ചെയ്യണം. കുടുംബ പരദേവതയ്ക്കാനുള്ള പ്രായച്ചിത്ത സമർപ്പണങ്ങൾ ചെയ്യണം. കന്യരാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യാത്രാസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആദിത്യൻ്റെ, ശുക്രൻ്റെ, ഗുരുവിൻ്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നതാണ് ഉചിതം. തടസ്സങ്ങൾ വരാതെ ലക്ഷ്യത്തിലെത്തി വിജയിക്കാൻ സാധിക്കും. ചിത്രത്തര ചോതി വിഷാദത്തി മുക്കാൽ തുലാം രാശി, ഭഗവതിയുടെ അനുഗ്രഹമുണ്ട്. അതോടൊപ്പം സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറമേക്കുള്ള ശത്രുദോഷവും അന്യശത്രുദോഷവും ഒരുപോലെ ഉണ്ടെന്നുള്ളത്, അതിൽ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ശാപമാപബന്ധനദോഷം വളരെ വിലത്ത് നിൽക്കുന്ന കുറച്ച് പഴക്കമുള്ള സംഗതിയാണ്. ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ ഗൃഹത്തിൽ രണ്ട് പേർക്ക് രണ്ട് തവണയായിട്ട് ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ കടന്നുപോയി. അതിലൊന്ന് വീഴ്ച, ആക്സിഡൻ്റ് ആയിട്ടാണ്. പിന്നൊന്ന് ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള അവസ്ഥയും ഈശ്വരാധീനം കൊണ്ട് കടന്നുപോയി എന്നുള്ള. കാരണം ഈ രണ്ട് തവണയും നമ്മുടെ ഗൃഹസ്ഥാനത്ത് നാഗദൃഷ്ടി, സർപ്പത്തിൻ്റെ സാന്നിധ്യം, പാമ്പ് വന്നിട്ട് പോയി, ഒന്നിനെ മുമ്പ് തല്ലിക്കുന്ന ശാപദോഷം അത് കാണുന്നുണ്ട്. ആവക അനർത്ഥങ്ങൾ, ദോഷങ്ങൾ ഒഴിവാക്കിയെടുക്കണം. അതിന് ഗൃഹത്തിൽ ഭഗവതി പൂജ ചെയ്ത് രുദ്രേശ്വരി കലശം സ്ഥാപിക്കുക. സുബ്രഹ്മണ്യസ്വാമിക്ക് 5 വെള്ളിയാഴ്ച പാലഭിഷേകത്തിന് കൊടുക്കുക. മുരുകസ്വാമിക്ക് നല്ല മാറ്റം ഉണ്ടാവും. വിഷാദത്തിക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി, ഭഗവതിയുടെ അനുഗ്രഹവും ഈശ്വരാധീനവും തുണയായിട്ടുണ്ട്. ഇവിടെ ഹൈസ്കൂൾ മുതൽ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം അലസത, നാളെയാകട്ടെ എന്ന് മാറ്റി വയ്ക്കുന്ന സ്വഭാവം, എപ്പോഴും മൊബൈൽ ഫോണിൽ കളിയെന്നോ ചാറ്റിംഗ് എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഇടയ്ക്ക് ജിമ്മിൽ പോകണോ കരോട്ടയ്ക്ക് പോകണോ, വാഹന സംബന്ധമായിട്ടുള്ള ക്രൈസിസ്, മുടി സ്പൈക്ക് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്, ആൺകുട്ടികളെ സംബന്ധിച്ചോളം, പെൺകുട്ടികളെ സംബന്ധിച്ചോളം മുടി കൊഴിഞ്ഞാൽ സങ്കടം, പെൺകുട്ടികളെ സംബന്ധിച്ചോളം ഭക്ഷണം കഴിക്കാതിരിക്കുക വണ്ണം വയ്ക്കൂ എന്നുള്ള പേടി, ഏതെങ്കിലും കൂട്ടുകാർ വിളിച്ചാൽ എടുത്തില്ലെങ്കിൽ ടെൻഷൻ, പ്രത്യേകിച്ച് എക്സാം ടൈമിൽ ടെൻഷൻ, ഇത് കുറച്ച് അധികരിച്ച് നിൽക്കുന്ന രാശിസ്ഥിതിയാണ് വൃശ്ചിക രാശിക്കാരൻ. ഇവിടെ വിദ്യ രാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷയുടേതിരിക്കണം. കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പം നല്ല മേഖലയിലേക്ക് നല്ല വിജയത്തിലേക്ക് പോകുമ്പോൾ വളരെ താഴോട്ട് പോകുന്നത് കഷ്ടമാണ്, നമുക്കാണതിൻ്റെ നഷ്ടം. അത് ഒഴിവാക്കിയെടുക്കണം. ഈശ്വരാധീനങ്ങൾ വിദ്യാരാജരാജേശ്വരി മന്ത്രം ദേഹരക്ഷയുടേതിരിക്കുകയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വ്യാഴാഴ്ചയും എക്സാം കഴിയുന്നതുവരെ എല്ലാ വ്യാഴാഴ്ചയും കഴിയുന്നത്ര ദർശനം നടത്തി ഭഗവാന് പുഷ്പാഞ്ജലി നടത്തുക. ആഴ്ചയിൽ ഒരു ദിവസം വ്യാഴാഴ്ച. മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി, ഈശ്വരാധീനം അനുകൂലമാണ്. സന്താന ഭാഗ്യത്തിൽ തടസ്സങ്ങൾ കാണുന്നവരെ സംബന്ധിച്ചോളം ഉത്തമ സന്താനലബ്ധി അനുകൂലമായിട്ട് വരും. എൻ്റേതെന്ന് പറഞ്ഞാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, നമ്മുടേതെന്ന് പറഞ്ഞാൽ കുഞ്ഞ് അല്ലെങ്കിൽ സന്താനം. ആ നമ്മുടേതെന്നുള്ളത് ഒരു സന്താനയോ എന്നുള്ളത് രണ്ട് കുടുംബങ്ങളുടെയും ഒത്തിരി പേരുടെയും സ്വപ്നം. അത് യാഥാർത്ഥ്യമാകാനുള്ള ചില തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ, ഒന്ന് രണ്ടാഴ്ച പീരീഡ്സ് മാറി പോസിറ്റീവായിട്ട് വന്ന് ഉറയ്ക്കാത്ത അവസരം, 3 വർഷമായി 5 വർഷമായി ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങൾ സംബന്ധിച്ചോളം ഗൃഹത്തിൽ വച്ച് ഭാഗ്യസൂക്ത ഹോമം നടത്തണം. അതായത് മഹാഭാഗ്യസൂക്ത ഹോമത്തിൽ തേന്, കരിക്ക് അല്ലെങ്കിൽ ഇളനീര്, അതോടൊപ്പം പാല്, വെണ്ണ, തൈര്, ഈ പഞ്ചമശുദ്ധി ചെയ്ത് ഉപചാരക്രിയയും ചെയ്ത് സംവാദമെടുത്ത് അത് 11 ദിവസം കഴിക്കുക. സന്താനഭാഗ്യാനുകൂലവും വ്രതശുദ്ധിയോടുകൂടി ചെയ്യും. ഭാഗ്യസൂക്ത യന്ത്രം ദേഹരക്ഷയായിട്ടും കൂടി ധരിക്കുന്നത് ഉചിതമാണ്.
ഈശ്വരാധീനം അനുകൂലമായിട്ട് വരും. ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി, ഇവിടെ ഈശ്വരാധീനം അനുകൂലമാണ്. ജോലിസ്ഥലത്തുള്ള ചില പ്രശ്നങ്ങൾ, സസ്പെൻഷൻ, ട്രാൻസ്ഫർ, ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പ്രമോഷൻ, ഇതിനൊക്കെ തടസ്സങ്ങൾ കാണുന്നില്ല. ന്യായവും നീതിയും ധർമ്മവും അനുസരിച്ച് നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങളുൾപ്പെടെ ഈ ജോലിസ്ഥലത്ത് ചില വികൃതികളുടെ അല്ലെങ്കിൽ വിചിത്ര സ്വഭാവക്കാരുടെ സ്വാധീനം മൂലം, മലയാളത്തിൽ നുണയും പാരവയ്പ്പെന്ന് വേണമെങ്കിൽ പറയാം, ചില കോക്കസിൻ്റെ, പൊളിറ്റിക്സിൻ്റെ, യൂണിയൻ്റെയൊക്കെ കളിയിൽ ബലിയാടാകുക എന്ന് പറഞ്ഞാൽ അത് വരാൻ പാടില്ല. നമുക്ക് ആരുടെയും ഔദാര്യം വേണ്ട, അവകാശം മതി. അപ്പോൾ ആ വക കർമ്മഭാവത്തിൽ നമുക്ക് ലക്ഷ്യത്തിലെത്തുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാകുന്നതോ ഉണ്ടാക്കുന്നതോ ആയിരിക്കും, അത് നമുക്ക് തരണം ചെയ്തേ പറ്റൂ. ഇവിടെ ശ്രീ മഹാ അശ്വാരൂഢ കവചിത യന്ത്രം, ദേഹരക്ഷയുടെ ധരിക്കുക, ശിവന് 5 തിങ്കളാഴ്ച ജലധാരയും പുഷ്പാഞ്ജലിയും കൂവളത്തല മാല ഭഗവാന് ചാർത്തി അനുഗ്രഹം വാങ്ങിക്കുക. കാര്യസാധ്യം, ന്യായമായിട്ടുള്ളത് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ നേടി മുന്നോട്ട് പോകാൻ പറ്റും, യാതൊരു സംശയമില്ല. അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി, ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ച് ചലഞ്ചസ് ഉണ്ട്, അത് മാറണം. പൂട്ടിയിട്ട് പോണോ കളഞ്ഞിട്ട് പോണോ വേണ്ടേന്നൊക്കെ തോന്നാം, അതിൻ്റെ കാര്യമില്ല. ചലഞ്ചസ്, കോമ്പറ്റീഷനൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. പ്രത്യേകിച്ച് പാർട്ണർഷിപ്പ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വല്ലാത്ത പരീക്ഷണ ഘട്ടമാണ്. അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണ വാശി, ആ ഫേം തന്നെ പൊളിഞ്ഞു പോകില്ല എന്നുള്ള അവസ്ഥ വരെ വരും. ലീഗലായിട്ട് പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ കയറേണ്ട സാഹചര്യം വന്നുകൂടായികയില്ല. കാരണം 2 തവണ ഗൃഹസ്ഥാനത്ത് അതിൻ്റേതായിട്ടുള്ള ചില ദോഷലക്ഷണങ്ങളുണ്ടായി എന്നുള്ളതാണ്. അതിലൊന്ന് അഗ്നിദോഷം ഉണ്ടാകില്ല. അത് കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ അഗ്നി തീ പിടുത്തുണ്ടാകും, അല്ലെങ്കിൽ തീ അതുമൂലമുള്ള ദോഷം, തിളച്ച വെള്ളം ശരീരത്തിൽ വീഴുക, അരി അടിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴൊക്കെയാണ്. അതുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം. 2, ചില്ല് ഉടയുന്നത് നിരന്തരം, പടത്തിൻ്റെയോ ടീപ്പോയുടെ അലമാരയുടെയോ മുഖം നോക്കണത്, ഉടഞ്ഞതിരിക്കുന്നത് ദോഷമാണ്, അത് മാറ്റിയിടണം. പിന്നെ ചതുർദ്രവ്യങ്ങൾ ഒഴിഞ്ഞ്, കടുക്, കുരുമുളക്, എള്ള്, കുമ്പളങ്ങ, ഇത് ഒഴിഞ്ഞ്, എല്ലാവരുടെയും തലയ്ക്ക് ഒഴിഞ്ഞ്, സ്ഥാപനമോ ഗൃഹമോ അത് ഒഴിഞ്ഞ് ഒഴുക്ക് വെള്ളത്തിൽ കളയുകയും, മഹിഷാസുരമർദ്ദിനി ചക്രം ഗൃഹസ്ഥാനത്തോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ വച്ചിട്ട് 11 വെള്ളിയാഴ്ച നാരങ്ങാ ദീപം കത്തിക്കുന്നത് ഉചിതം. ഒരു നാരങ്ങ കട്ട് ചെയ്ത് നീര് കളഞ്ഞ് 2 തോടയിലും തിരിയിട്ട് കത്തിക്കുക. 11 വെള്ളിയാഴ്ചക്കകത്ത് ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി കാര്യങ്ങൾ നല്ല രീതിയിൽ വരും. സന്തോഷവും സമാധാനവും ഐശ്വര്യവും. പൊരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി, മീനൻ രാശി, ഭഗവതിയുടെ അനുഗ്രഹമുണ്ട്. ഇതിൽ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ തിരിച്ചടി ഉണ്ടാകുന്ന സമയമാണ്. കൂടെ നിൽക്കുന്നവരെ നമ്മളെ സഹായിക്കും, നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ വരെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന സന്ദർഭങ്ങൾ, സങ്കടങ്ങൾ കാണേണ്ട സാഹചര്യം വരും. ശ്രദ്ധയോടുകൂടി പോകണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വീട് മാറണോ വേണ്ടയോ എന്നുള്ള കാര്യം. ഉടനെ മാറുന്നത് ബുദ്ധിശൂന്യതയാണ്, എടുത്തു ചാടി മാറേണ്ട കാര്യമില്ല. വാഹനം മാറുന്നത് വേണമെങ്കിൽ ആകാം. ചൊവ്വയും ശനിയും വാഹനം ചേഞ്ച് ചെയ്യുകയോ പുതിയ വാങ്ങുകയോ ചെയ്യുന്നത് ഉചിതമല്ല. ചൊവ്വയും ശനിയും ഒഴിവാക്കുക. ഗൃഹത്തിലെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അനുകൂല സമയമാണ്. അതിൽ പ്രാർത്ഥനാ മുറി വിളക്ക് കത്തിക്കുന്ന സ്ഥാനം എവിടെയെന്ന് നമ്മൾ ശരിയായിട്ടുള്ള അവിടുത്തെ വാസ്തു സ്ഥിതി കണ്ടറിഞ്ഞ് ചെയ്യും. എനർജി, പോസിറ്റീവ് എനർജി വരേണ്ടത് അവിടെ നിന്നാണ്, അത് കറക്റ്റാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കിട്ടാനുള്ള സാമ്പത്തികം തടസ്സങ്ങൾ മാറി 2-3 ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിച്ചു ലഭിക്കാനുള്ള സമയമുണ്ട്. അതിനുവേണ്ടി നമ്മൾ മടികൂടാതെ പരിശ്രമിക്കണം. 1-2 തവണ പോയി, നടന്നില്ല, കിട്ടിയില്ല, ബാങ്ക് ലോണായിരുന്നാലും കിട്ടേണ്ടതായിരുന്നാലും എല്ലാം മടി, എന്തിനു കുറി ചിട്ടിയായിരുന്നാലും ശരി തന്നെ, മനസ്സ് മടിച്ചിട്ട് കാര്യമില്ല. ശ്രമിച്ചാൽ നടക്കുന്ന സമയമാണിപ്പോൾ. ഇതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്, വിഷ്ണു ക്ഷേത്രത്തിൽ 3 വ്യാഴാഴ്ച
പാൽപ്പായസവും പുഷ്പാഞ്ജലിയും ഭഗവാന് സമർപ്പിക്കുക. തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാവും. അതോടൊപ്പം തൃക്കേട്ട തിരുവാതിര പുണർതം, ഈ നക്ഷത്രക്കാരൊഴിച്ച് തൃക്കേട്ട തിരുവാതിര പുണർതം, വിവാഹ പ്രപ്പോസലുകൾ, കല്യാണാലോചനകൾ, തടസ്സങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നല്ല ചേർച്ചയുള്ള ജാതകം, നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യമായിട്ട് യോജിച്ചു പോകുന്ന നല്ല പൊരുത്തമുള്ള ജാതകം വരാനും അത് നോക്കിയും കണ്ടും ഉറയ്ക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ഏജ് ഓവറായി, എന്നോടൊപ്പം ഉണ്ടായിരിക്കുക, എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് കുട്ടികളായി, ഇത് പെൺകുട്ടിയുടെ ഭാഗത്തുനിന്നാലും പയ്യൻ്റെ ഭാഗത്തുനിന്നാലും ആ വക തടസ്സങ്ങൾ മാറാനുള്ളത്. പാർവതി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുക. പാർവതി, ശ്രീ പാർവതി സ്വയംവരേന്ദ്രം ഗൃഹസ്ഥാനത്ത് വച്ച് അതിൻ്റെ മുന്നിൽ 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുക. തടസ്സങ്ങൾ മാറി ശരിയായിട്ടുള്ള പാർട്ണർ, ശരിയായിട്ടുള്ള വിവാഹബന്ധം ഉറയ്ക്കാനും നടക്കാനുള്ള യോഗം അനുകൂലമായി വരും. ഇന്നിവിടെ നമുക്ക് ഈ വാരഫലം തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. നമസ്കാരം.